ഹായ് ഫ്രണ്ട്സ്, സ്വാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കുടമ്പുളി ഇട്ട് വട്ടിച്ചൊരു ചെമ്മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ അര കിലോ ഇല്ല, ഒരു 300 ഗ്രാമോളം കൊഞ്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതേ ഒരു പീസ് ഇഞ്ചിയും ഒരു 7-8 പീസ് വെളുത്തുള്ളിയും. ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി ചതയ്ക്കണമെങ്കിൽ ചതയ്ക്കാം, ഞാൻ ചതയ്ക്കാറില്ല ഇതിനകത്തൊന്നും. കുറച്ച് കറിവേപ്പില, 2 തക്കാളി, പിന്നെ വേണ്ട നമ്മുടെ കുടമ്പുളിയാണ്. കുടമ്പുളി ഇല്ലെങ്കിൽ സാദാ പുളി ഉപയോഗിച്ചാലും മതി, എന്നാലും കുടമ്പുളിയാണ് ബെസ്റ്റ്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരുമിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നേരെ നമ്മൾ ആദ്യം ഒരു ചട്ടി എടുത്ത് ചൂടാകുമ്പോഴേക്കും എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഡയറക്റ്റ് ഈ പൊടി അങ്ങോട്ട് ഇട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ല റോസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് അതിട്ട് വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈ കുടമ്പുളി ഇട്ട് വെച്ച ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു നല്ല തിക്ക് പേസ്റ്റ് ആവും. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേഗം തന്നെ ആവശ്യത്തിന് വെള്ളം, ഒരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. നല്ല തിളച്ചു വരുമ്പം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. തിളച്ച ശേഷം ഉപ്പിടുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ടിപ്പോൾ നാ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന അതിൽ തന്നെ നമ്മുടെ ഈ ചെമ്മീൻ എടുത്തു വെച്ചേക്കുന്ന ചെമ്മീൻ, ഇത് ഏകദേശം ഒരു 300 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തേക്കുന്നത്, അതിട്ട് കൊടുക്കുക. ഈ ചെമ്മീൻ ഫുള്ളൊന്ന് മുങ്ങി നിൽക്കുന്ന പോലെ ഇനി അത് അടച്ചു വെച്ച് ചാറൊന്ന് കുറുകി വരുന്നവരെ വേവിക്കുക. അപ്പം നമ്മുടെ ചെമ്മീൻ്റെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊരു കടുവറയും കൂടി ഇട്ടാൽ നമ്മുടെ ഇടി വെട്ട് ചെമ്മീൻ കറി റെഡിയാണ്. അപ്പോൾ കടു വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ സാധാ കടു വറുക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് കടുകിട്ട്, പിന്നെ മീനിൻ്റെയൊക്കെ ഐറ്റംസിൽ ഒരു ഇച്ചിരി ഉലുവ ഇടുന്നത് ടേസ്റ്റാണ്. ഉലുവ കൂടി പോകരുത്, ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവ് ഉലുവയും. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ച്, വറ്റൽമുളക് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കണില്ല, ആവശ്യത്തിന് എരിവുള്ളതുകൊണ്ട്. ചെറിയ ഉള്ളി ഒരു 10-12 ചെറിയ ഉള്ളി ഇടാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ തേങ്ങാക്കൊത്താണ് ഇട്ടേക്കുന്നത്. തേങ്ങാക്കൊത്ത് ഒരു നല്ല ഫ്ലേവർ തരും. അപ്പോൾ ആ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ ചേരുമ്പോൾ, കറിവേപ്പിലയും കൂടെ ചേരുമ്പോൾ ഉള്ളൊരു മണമുണ്ട് വെളിച്ചെണ്ണയുടെ കൂടെ. അപ്പോൾ അത് നല്ല വറുത്ത് നല്ല റോസ്റ്റായി കഴിഞ്ഞാണ്ടോ ഇതിൻ്റെയൊക്കെ നിറം മാറിക്കഴിഞ്ഞു. എൻ്റെ ചെറിയ പാത്രമാണ്, നിങ്ങൾ കുറച്ചുകൂടെ വലിയ വെസലിൽ ഇത് ചെയ്തോളൂ. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾ പൊടി ചേർത്ത്, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. പെരിഞ്ചീരകത്തിൻ്റെ പൊടി അവസാനം ചേർക്കുന്നത് ഈ കൊഞ്ചിൻ്റെ കറിക്ക് നല്ലൊരു മണം തരും കേട്ടോ. അപ്പോൾ ചെമ്മീൻ്റെ കറിയുടെ മുകളിലേക്ക് നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ അതേ, നേരെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചോറുണ്ടാം, വേറെ കറിയൊന്നും വേണ്ടി. ഒരു ഒറ്റ കറി ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.